സുഖാമമെന്റെ ആശ്രയം, ആശയറ്റ നേരമെന്റെ ആശ്വാസം. നിൻവചനമാരി കൂടിയേ എന്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമമെന്റെ ആശ്രയം, ആശയറ്റ നേരമെന്റെ ആശ്വാസം. നിൻവചനമാരി കൂടിയേ എന്റെ വേദനകൾ സൗഖ്യമാക്കണേ. Hallelujah.
ആരാധന ഹല്ലേലൂയ 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 ഈശോയിൽ പ്രിയമുള്ളവരെ ഈശോയുടെ മുൻപിലെ നമ്മൾ എത്ര സമയമായിരിക്കുന്നുവോ അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളായി നമ്മൾ കാണണം അവന്റെ മുൻപിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഓരോ നിമിഷവും തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന വലിയ ദാനങ്ങളാണെന്ന് തിരിച്ചറിയണം ഇന്ന് ലോകത്ത് വലിയ മഹാമാരിയെ ഭയന്ന് കഴിയുന്ന ജനസമൂഹമാണ് നമ്മളെല്ലാവരും തമ്പുരാൻ നമ്മെ രക്ഷിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള വലിയ ബോധ്യത്തോടുകൂടി ഈ ആരാധനയിൽ നമുക്ക് പങ്കുചേരാം യേശു നമ്മളോടൊപ്പമുണ്ട് നമ്മുടെ കൂടെയുണ്ട് നമ്മെ അനുഗ്രഹിക്കുവാൻ നമ്മെ രക്ഷിക്കുവാനായിട്ട് യേശു നമ്മുടെ ഒപ്പമുണ്ട് എന്നുള്ള വലിയ ബോധ്യത്തോടുകൂടി നമുക്കായിരിക്കാം പ്രപഞ്ചം സൃഷ്ടിച്ച തമ്പുരാനാണ് നമ്മുടെ കൂടെയുള്ളത് പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും ഓരോ മേഖലകളിലും തമ്പുരാന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള വലിയ ബോധ്യത്തോടുകൂടി നമുക്ക് ഈ ആരാധനയിൽ പങ്കുചേരാം ദിവ്യകാരുണ്യമായി ഗോതമ്പപ്പമായിട്ട് നമ്മുടെ മുൻപിൽ കർത്താവ് വരുമ്പോൾ തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് ഉള്ളു തുറന്നുകൊണ്ട് പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തുകൊണ്ട് തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും ഒരുപക്ഷെ നമ്മെ പല വിധത്തിലുള്ള വേദനകളാണ് അലട്ടുക ലോകത്തെ മുഴുവൻ ഭീതിയിൽ കഴിയുന്ന ഈ സാഹചര്യത്തിലും എന്റെയും നിങ്ങളുടെയും ഭവനത്തിൽ ഈശോ പ്രവർത്തിക്കേണ്ട ഏറ്റവും വലിയ അവസരമാണ് ഇപ്പോൾ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അവിടുത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് കിട്ടിയിരിക്കുന്ന ഈ വിലയേറിയ സമയം നമുക്ക് പൂർണ്ണമായും ഉപയോഗിക്കുവാനും കർത്താവിന്റെ മുമ്പിൽ പൂർണ്ണമായും സാഷ്ടാംഗം വീണ് കിടക്കുവാനും നമുക്ക് ഈ സമയമായിരിക്കട്ടെ നമ്മളുടെ ഉള്ളിലൊക്കെ വലിയ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും എല്ലാം ചൈതന്യം നിറഞ്ഞുകൊണ്ട് ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുവാനും നമ്മുടെ കൂടെ ഉണ്ടാകുവാനും ഈശോയുടെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാനും നമുക്ക് ഇപ്പോൾ സാധിക്കട്ടെ ഒരുപക്ഷെ നമ്മൾ മാധ്യമങ്ങളിലൂടെ ആയിരിക്കാം ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത് പക്ഷേ തമ്പുരാന്റെ ഒപ്പം ചേർന്ന് നിൽക്കുവാൻ ഈ ഓരോ നിമിഷവും നമുക്ക് പ്രത്യേകമായിട്ട് അനുഗ്രഹം നൽകട്ടെ യേശുവിനെ മുഖാഭിമുഖം കാണുവാൻ അവന്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിക്കുവാൻ ഈ ആരാധന വഴി നമുക്ക് പ്രത്യേകമായിട്ട് സാധിക്കട്ടെ യേശുവേ സ്തുതി യേശുവേ ആരാധന നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ഉരുവിട്ടുകൊണ്ട് നമുക്കായിരിക്കാം യേശു ശിഷ്യന്മാരും വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ വലിയ കോളിളക്കമുണ്ടായി കൊടുങ്കാറ്റുണ്ടായി വഞ്ചിയിലേക്ക് തിരമാലകൾ ആഞ്ഞടിച്ചു അവർ കർത്താവിനെ വിളിച്ചുണർത്തി രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു നമ്മളും ഒരുപക്ഷെ അതുപോലെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ യേശുവേ നീ ഇത് കാണുന്നില്ലേ ഞങ്ങൾ നശിക്കാനായി പോകുന്നു എന്നുള്ള ഒരു പക്ഷേ പ്രാർത്ഥനയായിരിക്കും പക്ഷേ തമ്പുരാൻ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് ഭയപ്പെടാതിരിക്കും ഞാൻ നിങ്ങളോട് കൂടെയും നിങ്ങൾ വിശ്വാസത്തോടുകൂടി ആയിരിക്കും യേശു നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വലിയ വിശ്വാസത്തോടുകൂടെയാണ് നമ്മൾ ഈ യാത്ര മുന്നോട്ട് പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ നമ്മൾ കർത്താവിന് മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര നടത്തുന്നത് യേശുവെ നമ്മെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം സ്തോത്രഗീതങ്ങളോടുകൂടി സ്തുതിഗീതങ്ങളോടുകൂടി നമുക്ക് കർത്താവിനെ പുകഴ്ത്താം നമുക്ക് അവിടുത്തെ കുമ്പിട്ട് ആരാധിക്കാം നിത്യസ്തുതിക്കേ യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് ആരാധന ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ധ്യാനിക്കുകയായിരുന്നു
നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ വ്യാപരിക്കുന്നത്. മാമോദിസ വഴി പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ഇറങ്ങി വരുമ്പോഴേ ഫലങ്ങളെല്ലാം നമ്മിൽ ഉച്ചയിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ കൂടെയുള്ളത്. പരിശുദ്ധാത്മാവിന്റെ 12 ഫലങ്ങളും നമ്മിൽ നിറയുവാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശുദ്ധി, സൗമ്യത, ആത്മസംയമനം, വിശ്വസ്തത, മിതത്വം, സഹനശക്തി, നമ്മുടെ ജീവിതത്തിലെ ഈ 12 ഫലങ്ങളും നിറഞ്ഞു തുളുമ്പുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് അനുഗ്രഹങ്ങൾ യാചിക്കാം. ഇന്ന ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് നിറയുവാനായിട്ട് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും മിതത്വം നിറയുന്നവരാണ്, നമ്മിൽ സഹനശക്തിക്ക് വേണ്ടിയുള്ള കൃപാവരങ്ങൾ നിറയുവാൻ തമ്പുരാൻ പ്രത്യേകമായിട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയാണ് നമുക്ക് ഇതിനൊക്കെ മാതൃക. ഈശോയുടെ ജീവിതം ഏറ്റവും വിശുദ്ധിയുള്ള ജീവിതമായിരുന്നു. തന്റെ ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹങ്ങൾ കടന്നു വന്നാലും അവിടെയൊക്കെ മിതത്വം പാലിച്ചവനായിരുന്നു കർത്താവ്. കുരിശുമരണത്തോളം സഹിച്ചവനായിരുന്നു കർത്താവ്. തമ്പുരാനാണ് നമ്മുടെ മുമ്പിലെ ഈ വിശുദ്ധിയുടെയും മിതത്വത്തിൻ്റെയും സഹനശക്തിയുടെയും ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് മുമ്പിൽ നിൽക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ ഇത് അപ്രാപ്യമല്ല. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുമ്പോൾ ഈ 12 ഫലങ്ങളും നിറയുവാനായിട്ട് അതിലെ കൂടുതൽ സന്തോഷത്തോടുകൂടി ഇതെല്ലാം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, എനിക്ക് വിശുദ്ധിയോടെ കൂടി കഴിയുവാൻ, പാപം എൻ്റെ ജീവിതത്തിൽ നകന്നു പോകുവാൻ പ്രത്യേകമായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിൽ കൂടുതൽ മിതത്വം പുലർത്തുവാൻ, എന്നിലുള്ള അനാവശ്യമായ ആഗ്രഹങ്ങളെല്ലാം മാറ്റിക്കളയുവാൻ, അങ്ങനെ എൻ്റെ ജീവിതം ഏറ്റവും സന്തോഷമുള്ളതാകുവാനും ആ ജീവിതത്തിൽ വലിയ ആനന്ദം കണ്ടെത്തുവാനും എന്നെ സഹായിക്കുവാൻ, എൻ്റെ ജീവിതത്തിൽ അനാവശ്യമായ ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കൂടുതൽ ലളിതത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ, മിതത്വം എന്ന ഫലം വളരെയധികം പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ നൽകണം. ദൈവത്തെ പ്രതി സഹനശക്തിയിൽ വളരുവാൻ, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നെ തന്നെ പരിത്യജിച്ചുകൊണ്ട് സ്വന്തം കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാണ് ഈശോനാഥൻ നമ്മളോട് പറയുന്നത്. ഈശോയെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ കാണുന്ന സഹനങ്ങളെല്ലാം അത് രക്ഷാകരമായി മാറ്റുവാൻ, നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കേണ്ട സാഹചര്യങ്ങളിൽ, വേദനയുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ, രോഗങ്ങളുടെ അവസരങ്ങളിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ തമ്പുരാൻ നമ്മെ കാണുന്നുണ്ട് എന്നുള്ള വലിയ ബോധ്യത്തോടുകൂടി ഈ സഹനങ്ങളിലൂടെ മുന്നോട്ട് പോകുക. നമ്മുടെ വേദനകളെല്ലാം നമുക്ക് രക്ഷാകരമായി മാറ്റുക. പരിശുദ്ധാത്മാവിന്റെ വലിയ ഫലങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു ഗാനത്തോടുകൂടി നമ്മുടെ ആരാധന നമുക്ക് തുടർന്നുകൊണ്ടിരിക്കും. തളർന്നാൽ
നമുക്കിപ്പോൾ ഇവിടെ ഈ നാട്ടിലെ ഏറ്റവും
സംരക്ഷണത്തോടു കൂടി കഴിയാനായിട്ട് പറ്റുന്നതെന്നുള്ള അറിവ് നമുക്ക് നമ്മുടെ ഹൃദയത്തിലുണ്ട്. ദൈവവചനത്തിനെ ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കാത്തത് ഒന്നുമില്ല. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ നമ്മൾ സൗഖ്യമുള്ളവരായിത്തീരുന്നു, അനുഗ്രഹമുള്ളവരായിത്തീരുന്നു. ഇന്നേ ദിവസത്തെ വചനഭാഗം ശ്രവിക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാൻ സാധിക്കുമെങ്കിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇന്നത്തെ വചനഭാഗം നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 21:1-14 വരെയുള്ള തിരുവചനം. ഇതിനുശേഷം യേശു തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ശിമയോൻ പത്രോസ്, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലയിലെ കാനായുള്ള നഥാനയേൽ, സെബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ രണ്ട് ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായി. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ നിന്നോടുകൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി, എന്നാൽ ആ രാത്രിയിൽ അവർക്കൊന്നും ലഭിച്ചില്ല. ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു, എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞു. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലത്തുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യ നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞു. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ നഗ്നനായതുകൊണ്ട് പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റ് ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ടുള്ള വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയല്ലായിരുന്നു. കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറേ കൊണ്ടുവരും. ഉടനെ ശിമയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കഴിഞ്ഞു. അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കും. ശിഷ്യന്മാരാരും അവനോട് നീ ആരാണെന്ന് ചോദിക്കാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞു. യേശു വന്ന് അപ്പമെടുത്ത് അവർ കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യങ്ങൾ യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3 പ്രാവശ്യമാണ്. നമ്മുടെ കർത്താവായ നമുക്ക് ശാന്തമായിട്ടിരിക്കാം. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3 പ്രാവശ്യമാണ് എന്ന് സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മനുഷ്യരെ പിടിക്കാൻ ക്രിസ്തു ഏൽപ്പിച്ചവർ മീൻ പിടിക്കാൻ തങ്ങളുടെ പഴയ ജോലിയിലേക്ക് തിരിച്ചു പോയപ്പോൾ അവിടെയും തമ്പുരാന്റെ കരം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. നിന്റെ ലാഭങ്ങളുടെ വര നിറയ്ക്കാൻ നീ പരക്കമ്പായുമ്പോൾ അവിടുത്തെ നീ മറന്നു പോകുന്നു. വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടാൻ പറയുന്ന യേശു നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രമാണ്, അതെല്ലാം അവിടത്തോട് പങ്കുവെക്കുക, ബാക്കിയെല്ലാം യേശു നോക്കിക്കൊള്ളും. അകന്നു പോയപ്പോഴെല്ലാം നമ്മെ ചേർത്ത് നിർത്തിയ തമ്പുരാൻ നാം എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാകാതെ വരും. കർത്താവിനെ ആദ്യം തിരിച്ചറിയുന്നത് യോഹന്നാനാണ്. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന കാരുണ്യവാനായ ദൈവത്തെ തിരിച്ചറിയണമെങ്കിൽ നീ ദൈവത്തെ സ്നേഹിക്കണം, ദൈവം നിന്നെ സ്നേഹിക്കണം. യോഹന്നാൻ സ്നേഹം പറയുന്നത് പോലെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. ഒരിക്കൽ പോലും ദൈവം അവരെ ശകാരിക്കുന്നില്ല, മറിച്ച്
അവർക്കായി സ്നേഹത്തോടെ പ്രാർത്ഥനയൊരുക്കുന്ന ഈശോയെയാണ് നാം കണ്ടുമുട്ടുന്നത്. പാപം ചെയ്ത് അവിടെ നിന്ന് അകന്ന് അകലെയാണെങ്കിൽ പൂർണ്ണമായ മനസ്താപത്തോടെ നമുക്ക് അവിടത്തേക്ക് തിരിച്ചു വരാം. സ്നേഹം തീർത്തടിക്കുന്ന ഒരു പിതാവ് നമുക്കായി കാത്തിരിക്കുന്നുണ്ട്. പ്രതിസന്ധികളിൽ അവിടുത്തെ ഹിതമറിയണമെങ്കിൽ ദിവ്യകാരുണ്യത്തോട് അഗാധമായ ഭക്തിയും ദൈവവചനം പഠിക്കാനും നാം തയ്യാറാകണം. കാരുണ്യവാനായ ദിവ്യകാരുണ്യമേ, നിന്നിൽ ചേരുവോളം ഞങ്ങൾ അസ്വസ്ഥരാണ്, ഞങ്ങളെ നീ സ്വന്തമാക്കണമേ. കാരുണ്യവാനായ ദിവ്യകാരുണ്യമേ, നിന്നിൽ ചേരുവോളം ഞങ്ങൾ അസ്വസ്ഥരാണ്, ഞങ്ങളെ നീ സ്വന്തമാക്കണമേ. യും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരാൻ, ദൈവത്തിലെ കൂടുതൽ വിലയം പ്രാപിക്കുവാൻ, അവിടുത്തോട് ചേർന്ന് നിൽക്കുവാൻ, അവിടുത്തെ തിരിച്ചറിയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. തമ്പുരാൻ്റെ മുൻപിൽ നമ്മുടെ ഹൃദയങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് മറ്റെല്ലാ ചിന്തകളിൽ നിന്നും മാറി ദൈവത്തെ കൂടുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ, അവിടുത്തെയോട് ആരാധനകൾ നൽകുവാൻ തമ്പുരാൻ നമ്മെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലെ കുട്ടികൾക്കായി പഠിക്കുവാനായിട്ട് ഓരോ ദിവസവും നമ്മൾ ഓരോ വചനഭാഗങ്ങൾ ഹൃദ്യസ്ഥമാകുന്നു. കഴിഞ്ഞ 9 ദിവസവും നമ്മൾ കേട്ട വചനഭാഗങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി, നമ്മൾ പഠിച്ച വചനഭാഗങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് ശ്രവിക്കാം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എൻ്റെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. പ്രേമുള്ള കുട്ടികളെ, ഇന്ന് നമുക്ക് പഠിക്കാനുള്ള വചനഭാഗം നമുക്ക് ഏറ്റുചൊല്ലിക്കൊണ്ട് ആവർത്തിക്കാം. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 1 28 തിരുവചനം. ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടി. നമുക്ക് ആവർത്തിക്കാം. ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മാതാവിന്റെ ഉണക്കമാസം 10 ജപം. ദേവമാതാവായ പരിശുദ്ധ കന്യകയെ അവിടുന്ന് ദൈവദൂതന്റെ സന്ദേശത്തിന് നിന്റെ വചനം പോലെ നീ ഭവിക്കട്ടെ എന്ന വാക്കുകളിലൂടെ മനുഷ്യാവതാര രഹസ്യത്തിന് സമ്മതം നൽകി മനുഷ്യവർഗത്തിന്റെ പരിത്രാണ കർമ്മത്തിൽ സഹകരിച്ചു. സ്വാതന്ത്ര്യ ദുർഗിണിയകത്താൽ നാശകർത്തത്തിൽ നിപതിച്ച മാനവരാശിയെ അവിടുന്ന് സ്വാതന്ത്ര്യം ശരിയായി വിനിയോഗിച്ചുകൊണ്ട് രക്ഷിച്ചു. ഞങ്ങൾ ദൈവമക്കളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കുവാനുള്ള അനുഗ്രഹം നൽകുന്നു. ഞങ്ങളുടെ സ്വാതന്ത്ര്യം ദുഷ്പ്രയോഗിച്ച് അവിടുത്തെ തിരുക്കുമാരനെ ദ്രോഹിക്കാതിരിക്കട്ടെ. എപ്പോഴും ദൈവമഹത്വത്തിനും ഞങ്ങളുടെ ആത്മരക്ഷയ്ക്കും ഉപയുക്തമായ വിധം ഞങ്ങളത് വിനിയോഗിക്കുന്നതാണെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. നാഥേ, അങ്ങ് ഞങ്ങളുടെ മാതൃകയായിരിക്കണം. ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അനുസരണം ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കട്ടെ. സുഹൃത്ത് ജപം
ദൈവപുത്രന്റെ മാതാവേ, ദൈവപുത്രന്റെ മാതാവേ, ദൈവവചനത്തിനനുസൃതമായി, ദൈവവചനത്തിനനുസൃതമായി ജീവിക്കുവാൻ, ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവപുത്രന്റെ മാതാവേ, ദൈവപുത്രന്റെ മാതാവേ, ദൈവവചനത്തിനനുസൃതമായി, ദൈവവചനത്തിനനുസൃതമായി ജീവിക്കുവാൻ, ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രിയമുള്ളവരെ, തമ്പുരാന്റെ അനുഗ്രഹത്തിനായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ഈ ആരാധന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടുകൂടി ഇതിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചെങ്കിൽ നമുക്ക് അതിനോട് നന്ദി പറയാം. തമ്പുരാൻ നമ്മെ ഓരോ നിമിഷവും നമ്മെ കാണുന്നുണ്ട്, നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ ചൊരിയുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി ഈ നിമിഷങ്ങളിൽ നമുക്കായിരിക്കാം. നമുക്ക് ആശീർവാദത്തിനായിട്ട് കാഴ്ച നേടുവാൻ കണ്ണീലെഴുതാ അഞ്ജനം തരു ദിവ്യ കാരുണ്യമേ. കാഴ്ച സർവനന്ദ